ശബരിമല വിഷയത്തിൽ സി പി എം ഒരു പുനരാലോചന റീതിങ്കിങ് നടത്തുന്നുവെന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും ചൂടുപിടിച്ച സംവാദങ്ങളിലൊന്നായിരുന്നു അത്. കേരളത്തിലെ ശബരിമലയിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരം ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കുക എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ അത് എങ്ങനെ നടപ്പാക്കണം, എന്ത് നടപ്പാക്കണം എന്നതിനേക്കാൾ അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള ഒരു വിഷയം കൂടി ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാരിനുണ്ട്. ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുപ്രീം കോടതിയുടെ വിധി ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയും സമന്വയത്തിലൂടെയും സമവായത്തിലൂടെയും നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമായിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായ ചർച്ച, സർവകക്ഷി യോഗം, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള കൂടിയാലോചന, ഇതൊന്നും നടത്താതെ ആണ് സുപ്രീം കോടതി വിധി യാന്ത്രികമായിട്ട് തിരക്ക് പിടിച്ച് നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ തന്നെ പലരും, ഞാനടക്കമുള്ള പലരും, ഇതിൽ അപകടകരമായ ഒരു പ്രവണതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയിട്ടില്ല. പക്ഷേ അവസാനം പാർട്ടി അത് സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ടു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് നവോത്ഥാനത്തെയും സുപ്രീം കോടതി വിധിയെയും ഒരിക്കലും നാം ഏച്ചുകെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ഒരിക്കലും ഒരു കോടതി വിധി ഏകപക്ഷീയമായി നടപ്പാക്കുന്നതല്ല, നടപ്പാക്കിയതുമല്ല. മറിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങൾക്കനുസൃതമായി, ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെ ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു നവോത്ഥാനം. അതൊരിക്കലും നിയമപരമായിട്ടുള്ള നീതിന്യായ കോടതി നടപ്പാക്കുന്ന ഒരു വാറണ്ട് നടപ്പാക്കുകയല്ല, അല്ലെങ്കിൽ വിധി നടപ്പാക്കുകയല്ല, അത് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ബദൽ പ്രസ്ഥാനമായിരുന്നു, സമാന്തരമായൊരു പ്രസ്ഥാനമായിരുന്നു അത്. അന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം പ്രവേശനം, ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ട ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല നവോത്ഥാന നായകന്മാർ നടത്തിയിട്ടുള്ളത്. മറിച്ച് പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ്, 50-ൽ അധികം വരുന്ന പുതിയ ക്ഷേത്രങ്ങൾ, ബദൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ പ്രസ്ഥാനവും ഇന്ന് കോടതി വിധിയുടെ പേരിൽ നാം നടത്തുന്ന നവോത്ഥാന പ്രസംഗവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് ഉള്ളത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രശ്നത്തെ ഈ രീതിയിൽ തന്നെ നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഭാവിയിലും കൂടുതൽ അപകടകരമായ പ്രവണതകൾക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നാം നവോത്ഥാനം എന്ന വാക്കിനെ അസ്ഥാനത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത് പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുക, പുതിയ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ നടപ്പാക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇതാണ് നവോത്ഥാനത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരു ഒരു കോടതി വിധിയുടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ സഹായത്തോടുകൂടി നടത്തുന്ന പാർലമെൻ്ററി പരിഷ്കരണ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ പോലീസിന് ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളെയോ ഒരിക്കലും നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കാനോ വിശദീകരിക്കാനോ പാടില്ല. അങ്ങനെ വിശദീകരിച്ചിട്ടുള്ള പല ബുദ്ധിജീവി ചമഞ്ഞിട്ടുള്ള ആളുകളുമാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എടുത്ത് ചാടിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നാം
കാണാതിരുന്നുകൂടാ എന്ന് മാത്രം ഞാൻ പറയുന്നു. അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ കോടതിയുടെയോ ബലത്തിൽ നടപ്പാക്കേണ്ടതല്ല, ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെയും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന സമ്മതിയുടെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ടതാണ് എന്നുള്ള ലളിതമെങ്കിലും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇനിയെങ്കിലും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.